ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്, ക്വാറന്റൈനൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു കാലത്ത് പഴയ കാലത്ത് മലയാള സിനിമേൻ്റെ ഭാഗമായിരുന്ന ഒരു അതുല്യ പ്രതിഭ ഉണ്ടായിരുന്നു കോഴിക്കോടുള്ള നെല്ലിക്കോട് ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ള നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ്റെ വീടും ആ വീട്ടുകാരെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം നമ്മളെ ഹരീഷ് കണാറിൻ്റെ വീടും കൂടി ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കക്കോടി, കക്കോടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണത്. കോഴിക്കോടുള്ള ശോഭീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, അവരാണ് ഈ ഒരു സ്ഥലം ഇതേ ഈ നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയത്. നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ പൂനൂർ പുഴയാണ്. പൂനൂർ പുഴ അതിമനോഹരമായിട്ട് ഇവിടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കോഴിക്കോടേക്ക് പോകണം. നമുക്ക് നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ നമ്മൾ ചാനലിൽ ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ കോഴിക്കോട് പൊറ്റമലെത്തിയിട്ടുണ്ട്. ഈ പൊറ്റമൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡാണ് പൊറ്റമൽ വരുന്നത്. പൊറ്റമൽ നമുക്കറിയാം, പൊറ്റമൽ ആ ജംഗ്ഷൻ, എൻ്റെ പുറകെ കാണുന്ന ജംഗ്ഷൻ ആ റൗണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നെല്ലിക്കോട് ഭാസ്കരൻ സാറിൻ്റെ വീട് വന്നേക്കുന്നത്. എൻ്റെ പുറകിലാണ്, ഈ പുറകെ കാണുന്ന വീടാണ് നെല്ലിക്കോട് ഭാസ്കരൻ സാറിൻ്റെ വീടാണ്. നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ഡീറ്റെയിൽസ് നോക്കാം. എന്തായാലും സിംഗപ്പൂർക്ക് കുറേ ദൂരം ഉണ്ടമ്മ, അങ്ങനെ സിംഗപ്പൂർ പോയിക്കണം. എനിക്കൊന്നും എൻ്റെ ബാപ്പനെ തെരഞ്ഞു പോയി നോക്കണം, ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ. നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിക്കോട് ഭാസ്കരൻ സാറിൻ്റെ വീടിൻ്റെ മുറ്റത്താണ്. സാർ ഇവിടെയാണ് ജനിച്ചതൊക്കെ എന്നാണ് അറിഞ്ഞത്. ഇപ്പം ഇവിടെ താമസമല്ല, അവരെ മക്കളൊക്കെ വേറെ പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പോൾ നെല്ലിക്കോട് ഭാസ്കരൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഒരു കാലത്ത് മലയാള സിനിമേൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കലാകാരന്മാർ നമ്മുടെ കോഴിക്കോട് നിന്നായിരുന്നു. നമ്മളെ നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ, കെ പി ഉമ്മർ സാറ്, അതേപോലെ തന്നെ കുതിരവട്ടം പപ്പുച്ചേട്ടൻ, കുഞ്ഞാണ്ടി ചേട്ടൻ, അങ്ങനെ കുറച്ച് നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ നാടകവേദിയിൽ നിന്ന് മലയാള ഫിലിമിലേക്ക് എത്തിയ കുറച്ച് കലാകാരന്മാരായിരുന്നു അത്. ഇവരെ കൂട്ടത്തു നിന്നായിരുന്നു നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടനും ഫിലിമിലേക്ക് എത്തി, മലയാള ഫിലിമിലേക്ക് എത്തിയത്. എന്തൊക്കെയോ നിങ്ങളോട് പറയണമെന്ന് കരുതിയാണ് പുറപ്പെട്ടത്. കുഞ്ഞ് കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. 1972 ഇറങ്ങിയ മരം എന്ന് പറഞ്ഞ ഫിലിമിലും, അതേപോലെ തന്നെ 1979 ഇറങ്ങിയ ശരപഞ്ചരം എന്ന് പറഞ്ഞ ഫിലിം, ഈ രണ്ട് ഫിലിമിലുമാണ് നമ്മളെ നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടന് സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്, മികച്ച സഹനടനുള്ള അവാർഡ്. അപ്പം 1500 സിനിമകളിൽ ഈ നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് മലയാള ഫിലിമിൻ്റെ ഭാഗമായിട്ടുണ്ട് നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ. ഈ കണ്ടം വെച്ചകോട്ട്, കാൽപ്പാടുകൾ, കാവ്യമേള, ഭാര്യ, അങ്ങനെ അനവധി 1500 മലയാള സിനിമകൾ അഭിനയിച്ച ഒരു അതുല്യ പ്രതിഭേൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരെ ജീവിതകാലം മുഴുവനായിട്ട് ലൈഫ് ഫുള്ളായിട്ട് അവർ സ്പെൻഡ് ചെയ്ത് തന്ന ഒരു വീടാണിത്. ഇത് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെ, കോഴിക്കോട് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആ ഒരു സൈഡിൽ, നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ പൊറ്റമൽ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഇവരെ വീട് വന്നേക്കുന്നത്. സത്യത്തിൽ കലയോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് താങ്കളുടെ ഈ ഫീൽഡിലേക്ക്. അതന്നെ ഇതിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ബസ് ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞ ഞങ്ങൾക്ക് അത്ഭുതമൊന്നും പുറയിട്ട് കൂടി എഴുതി ലെറ്ററും കൊണ്ടിട്ട് മരണ ഓട്ടത്തിൽ ആരോടും ഒക്കെ പറയണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ന് കലയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പണവും ഗ്ലാമറാണ് ജന ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇന്നിപ്പം ഗ്ലാമറിനേക്കാൾ എന്നെ സംബന്ധിച്ചോളം ഇഷ്ടപ്പെടുന്ന അന്നൊന്നും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിനയിച്ചുണ്ടാകുന്ന തൃപ്തി, അതാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഭാസ്കരൻ ചേട്ടൻ്റെ വീട് കണ്ടിട്ട് ഇനി നമുക്ക് നേരെ പോകണമല്ലോ എവിടേക്കാന്ന് വെച്ചാൽ, നമ്മളെ ഹരീഷ് കിണാറുണ്ട്, ഹരീഷ് ചേട്ടൻ്റെ വീട് തേടിയിട്ടാണ് ഇനി പോകുന്നത്.
അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അവിടേക്ക് പോവാം അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പെരുവണ്ണയ്ക്ക് പോവാണ്. സുരാട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പോകുന്നത് എവിടേക്കെന്ന് വെച്ചാൽ, നമ്മൾ ഹരീഷ് കിണാറുണ്ട്, ഹരീഷ് ചേട്ടന്റെ വീട് തേടിയിട്ട് പോവാണ്. നമ്മൾ ആദ്യം പറയുന്നുണ്ട് എന്താ വെച്ചാല്, ഒരു പക്ഷെ ആ വീട്ടിൽ എത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ, അവിടെ നിന്ന് കാണാൻ പറ്റുമോ അവരെ, അല്ലെങ്കിൽ ഉള്ളിൽ കയറാൻ പറ്റുമോ ഒന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ പോയി നോക്കാണ്, അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് അവരെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ അവിടെ എത്തിയിട്ടേ നമുക്ക് ഈ പറയാൻ പറ്റുള്ളൂ അല്ലേ സുരേട്ടാ. എന്താ വെച്ചാൽ മറ്റേ വീഡിയോ നമ്മൾ പപ്പുചേട്ടൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒന്നും നമുക്ക് ഒന്നും കാണിച്ചില്ല കാര്യങ്ങളെന്ന് വെച്ച്. സംഭവം എന്താ വെച്ചാൽ, നമുക്ക് കൊറോണേൻ്റെ പ്രശ്നങ്ങളാണ് മെയിനായിട്ട് കാരണം. എന്നുവെച്ചാൽ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം അത്രയാണ്. അല്ലാതെ നമ്മൾ നിങ്ങളെ ഒരിക്കലും ഈ വീട് കാണിക്കാന്ന് പറഞ്ഞാൽ പറ്റിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ അവിടെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ അങ്ങനെ ആയത്. ഇതും മുൻകൂട്ടി നിങ്ങളോട് പറയാണ്, നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് എന്താണ് അവർ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പെരുവണ്ണ എത്തിയിട്ടുണ്ട്. പെരുവണ്ണയിൽ നിന്ന് ഹരീശാൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ കറക്റ്റ് റൂട്ട് പറയാനല്ല, എന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്കൊരു പ്രൈവസീൻ്റെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലേ സുരേട്ടാ. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. എന്തായാലും കോഴിക്കോടുള്ള പെരുവണ്ണ കേട്ടോ, പെരുവണ്ണ, ആ പെരുവണ്ണ എന്നുള്ള സ്ഥലത്താണ് ഈ ഇവരെ വീട് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു മതിലല്ലേ, ഇത് പറഞ്ഞാൽ ഹരീശേട്ടൻ്റെ വീടിൻ്റെ ആണ്. നമുക്ക് അവിടെ ഉള്ളിൽ ലോക്ക്ഡാണ്, ഉള്ളിൽ കയറാൻ പറ്റുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്നതാണ് ഹരീശേട്ടൻ്റെ വീട് കേട്ടോ. ഇതാണ് ഹരീശേട്ടൻ്റെ വീടാണ്. നമുക്ക് ഇറങ്ങി നോക്കാൻ തരും. ആളില്ല, ആരുമില്ല അവിടെ. ഫ്രണ്ട്സ്, നമ്മളെ പുറകെ കാണുന്ന ഇതാണ് ഹരീശേട്ടൻ്റെ വീട്. പക്ഷേ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ അവിടെ ക്ലോസ്ഡ് ആണ്, അവിടെ ആളില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഉള്ളിൽ വണ്ടിയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കുറേ തട്ടി വിളിച്ചൊക്കെ ചെയ്തു. പക്ഷേ എന്താ വെച്ചാൽ നിർഭാഗ്യവശാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. എല്ലാവരോടും ഒരിക്കലും കൂടി തോറുവരാണ്. ഒരിക്കലും നമ്മൾ വീട് കാണിക്കുകയെന്ന് പറഞ്ഞാൽ പറ്റിക്കല്ല സംഭവം. എന്താ വെച്ചാൽ ഉള്ളിൽ കയറാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ്. നമുക്ക് പിന്നീട് ഒരിക്കലും കാണാൻ തരും. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഇവിടെ നിന്ന് കറങ്ങി നോക്കാം. വേറെ ഒന്ന് രണ്ട് കാഴ്ചകൾ കൂടി നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ തരും. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്കിനി തിരിച്ചു പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോയിൽ കാര്യമായിട്ടും നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചതെന്നു വെച്ചാൽ, കോഴിക്കോടുള്ള ഒരു ലെജൻഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആക്ടറായിട്ടുള്ള നെല്ലിക്കോട് ഭാസ്കരൻ സാറിൻ്റെ കുറച്ച് ഡീറ്റെയിലാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിലേക്ക് എത്തി ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമുക്കറിയാം, ഒരു 80s ആ ഒരു സമയങ്ങളിൽ ഒട്ടുമിക്ക ഏത് ആ ഒരു 80s ഇറങ്ങുന്ന ഏത് മലയാള സിനിമകളിൽ എടുത്തു കഴിഞ്ഞാലും അതിലൊരു കുഞ്ഞു വേഷങ്ങളാണെങ്കിൽ പോലും നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ. ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കോഴിക്കോടുനിന്ന് വന്ന മലയാളം ഫിലിം ആക്ടേഴ്സിൽ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ. ഒപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരീഷ് കിണാരൻ, ഈ കിണ പിന്നെ ഹരീഷ് ചേട്ടൻ്റെ വീട് നമുക്ക് ചില പ്രത്യേക കാരണം കൊണ്ട് അവിടെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റാഞ്ഞാണ്. മാത്രമല്ല, നമ്മുടെ ചാനൽ കൂടി നമ്മുടെ ഈ ഫിലിം ലൊക്കേഷൻ ഹണ്ടിങ് മാത്രമല്ലാതെ തന്നെ മറ്റൊരു സെക്ഷൻ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. സുരേട്ടനും ഞങ്ങളെല്ലാവരും ഇന്ന് ഇരുന്ന് കുറച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ലോഗോ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാസത്തിലൊരു രണ്ട് വീഡിയോ നമ്മൾ ആ ഒരു സർപ്രൈസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കും. ആ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ ഹരീശേട്ടൻ്റെ വീട് നമുക്ക് കാണിക്കാൻ പറ്റാഞ്ഞിട്ടാണ് പുറത്തുനിന്ന് മാത്രം കാണിച്ചത്. അപ്പം എല്ലാവരും അതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.